എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മുടെ രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്ന ഈ ബാർക്കോഴ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ അന്വരണങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ നിർമ്മാതാക്കളും ഒക്കെ പുതിയ പുതിയ ക്യാപ്സൂളുകളുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അതെല്ലാം അമ്പയെ പൊളിഞ്ഞു പാളീസാകുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഏതാണ്ട് മറ്റേ കണ്ണടച്ച് പാല് കുടിക്കുന്ന കള്ളിപ്പൂച്ചയുടെ അവസ്ഥയിലാണ് ഇപ്പൊ എൽ ഡി എഫ് നേതാക്കളും ഈ ന്യായീകരണ തൊഴിലാളികളും. ഇവരുടെ വിചാരം ഇതൊന്നും ഇവര് ബാക്കിയുള്ള ജനങ്ങൾ മുഴുവനും ഏതാണ്ട് പൊട്ടന്മാരാണെന്നാണ് ഇവര് പറയുന്നത്. തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കുറെ കഴുതുകളാണ് പൊതുജനങ്ങളെന്നാണ് ഇവരുടെ ധാരണ. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ കോഴ കേസ് പകൽ പോലെ സ്പഷ്ടമായിട്ടും അതിൽ കിടന്ന് ഉരുണ്ട് വീണിടത്ത് കിടന്ന് ഉരുണ്ട് എന്തൊക്കെയോ ഒപ്പിക്കാനുള്ള ഈ തത്രപ്പാടിലാണ് ഇവരിരിക്കുന്നത്. ഇത് നമ്മുടെ മറ്റേ ഇരട്ടച്ചങ്ങനായ കാരണഭൂതൻ ഇതുവരെ ഇതിനെപ്പറ്റി ഒരക്ഷരം തിരിവായി മൊഴിഞ്ഞിട്ടില്ല. മറ്റേ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എന്തു പറഞ്ഞാലും എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള വിലാപകാവ്യവുമായിട്ട് നമ്മുടെ മരുമകൻ മന്ത്രി സദാസമയവും പത്രക്കാരുടെ മുമ്പിൽ അവതരിക്കുന്നുണ്ട്. പിന്നെ ചാനലിൽ വരുന്ന ന്യായീകരണ തൊഴിലാളികൾ അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ നേരെ ചാടി വീഴുന്നത് പിന്നെ റിയാസിന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാനാണ്. നിയാസ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, നിയാസ് മറ്റേ അല്ല റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചുകൊണ്ട് അദ്ദേഹം മോശക്കാരനാകുമോ, അദ്ദേഹം പുണ്യവാളനാണ്, ഞാനിന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിലാപകാവ്യങ്ങളാണ് ഈ ചാനൽ ചർച്ചയ്ക്കിടെ ഇടത് ന്യായീകരണ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. പക്ഷെ ഇവരുടെ യഥാർത്ഥ രൂപമാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിൽ വരയ്ക്കുന്നത്. ഈ ബാർക്കോഴ വിവാദത്തെ കുറിച്ച് ഈ സിമ്പിൾ എന്ന് പറയുന്നത് ബാർക്കോഴയുടെ അല്ല മദ്യപാനത്തിനെതിരെയുള്ള ഒരു സിമ്പിളാണ്. മദ്യപാനം പാടില്ല എന്ന് നിർദ്ദേശിക്കുന്ന ഒരു അംഗീകൃത സിമ്പിളാണ്. ആ സിമ്പിളിനകത്തോടെ സ്ട്രോ ഇട്ട് നമ്മുടെ കാരണഭൂതൻ വലിച്ചു കുടിക്കുകയാണ്. പക്ഷെ അത് മദ്യമല്ല, മദ്യത്തിനകത്തു നിന്നുള്ള കോഴയാണ്. പാവങ്ങളെ കൊണ്ട് മദ്യം കുടിപ്പിക്കുക, അതിനകത്തുനിന്ന് ഇവര് കോഴ വിഴുങ്ങുക, ഇതാണ് ഇവരുടെ ഒരു പോളിസി. അപ്പൊ ഈ കാർട്ടൂണിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിന്റെ റഫ് ഇതാണ്. നമ്മുടെ ഈ മദ്യപിക്കരുത് അല്ലെങ്കിൽ മദ്യപാനം പാടില്ല എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഔദ്യോഗിക എംബ്ലമാണത്. ആ എംബ്ലത്തിൽ നിന്നാണ് ഈ കള്ളിപ്പൂച്ച സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുന്നത്. ഈ വിഷയത്തിനെ അധികരിച്ച് ഞാൻ നിരവധി കാർട്ടൂണുകൾ ഈയിടെ തന്നെ വരച്ചിട്ടുണ്ട്. അതിൽ ആ കാർട്ടൂണുകളാണ് നിങ്ങൾ ഈ ഇതിൻ്റെ ഒരു സൈഡിൽ കാണുന്നത്.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ആ റൗണ്ടിൽ റെഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാർട്ടൂണിസ്റ്റ് ഹക്കു.